കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നത്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ടെന്നീസിന്റെ അവിടെ മാരേജിനാണ് കഴിഞ്ഞിട്ടാണ്. അതെ തന്നെ, അത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് കേൾക്കണം, ബാക്കി കാര്യം പിന്നീട് ചിന്തിക്കാം. എനിക്ക് മധുവന്തിയുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഓഹോ, മധുശ്രീയുടെ പാട്ട് ഇഷ്ടമല്ല? അല്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ കയറി പിന്നെ വീട്ടിലേക്ക് കേട്ടിട്ടുണ്ട്. അവളല്ലേ എന്റെ വീട്ടിൽ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, രമേശ്രീയുടെ വിവാഹം ഏത് വർഷമായിരുന്നു? 1990 ഡിസംബർ കൂടെ പറയട്ടെ, ഡിസംബർ 30. അപ്പോ അത് ലവ് മാരേജ് ആയിരുന്നു? ലവ് അല്ല, അല്ല, നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടെ കൂടെ വരുമ്പോഴും അവിടെ ഗ്രൂപ്പ് പാടത്തൊക്കെ ഇല്ലേ? അല്ല, കല്യാണം കഴിക്കുന്നതിന് മുന്നേ വന്നിട്ടില്ല, കല്യാണം കഴിച്ചതിന് ശേഷമാണ് വന്നത്. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ആ ഒരു? അല്ല, അത് അറേഞ്ച്ഡ് ആണ്, അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഒരു 1 ഇയർ ഓളം ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ടെന്നീസിന്റെ അവിടെ മാരേജിനാണ് കഴിഞ്ഞിട്ടാണ്. അത് തന്നെ, അത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഒരു എന്താണ് ഭർത്താവിന്റെ കൂടെ ഒരു സഹായി എന്നുള്ള രീതിയിൽ വന്നു. അപ്പം പാട്ടത്തില്ലായിരുന്നു അന്ന്? പാടും ആ പാടുമായിരുന്നല്ലോ അവള്. ഗാനഭൂഷണം, അതാണ് ഞാൻ ചോദിച്ചത്. സംഗീത് വിശാദ ഹിന്ദുസ്ഥാനി മ്യൂസിക് അവള് കോൺസേർട്ട് ചെയ്യും. ആ രണ്ടും, കാരണം അവിടെ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പം അങ്ങനെ വല്ലതും പാട്ട് പാടിയിട്ട് ഇഷ്ടപ്പെട്ട് കിട്ടിയതാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാട്ട്, അത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസൽ വന്നു എൻ്റെ കസിൻ. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് രമേശ് എന്ന്, അവനെ പാട്ട് പാടും, പാടും, നന്നായിട്ട് പാടും. അപ്പം ഞാൻ ആദ്യം പോയിട്ട് പെണ്ണ് കാണാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ട് കേൾക്കണം, ബാക്കി കാര്യം പിന്നീട് ചിന്തിക്കാം. അപ്പോഴാണ് ഒരു പാട്ട് പാടിച്ചു. പഠിച്ചപ്പോഴും എനിക്ക് നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് സിംഗിങ്ങിൽ, ശുദ്ധിശുദ്ധമാണ്, ഇപ്പോഴും ശുദ്ധിശുദ്ധമാണ് അവള് പാട്ട്. അങ്ങനെയാണ് അത് തീരുമാനിച്ചത്. ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിച്ചു. ഇപ്പൊ എത്ര കുട്ടികളാണ്? രണ്ടുപേര്, മധുവന്തി, മധുശ്രീ. മധുശ്രീ, മധുവന്തി ഇപ്പം വീട്ടിലുണ്ട്? മധുവന്തി വീട്ടിലുണ്ട്, അതിപ്പോ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയില്. ഇളയാള് വീട്ടിലുണ്ട്? ഇളയാള് ഉണ്ട്, വീട്ടിലുണ്ട്. ഉണ്ട്. ഇളയാളിപ്പം സിനിമയില് പാടുന്നുണ്ട്, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയല്ലേ. രണ്ടുപേരും മധുവന്തിയുടെ പാട്ടല്ലേ ആരാധികേ. സൂപ്പർ സോങ് ആണ്, ബ്യൂട്ടിഫുൾ സോങ്. അതെ, നല്ലൊരു പാട്ടാണ്. എന്റെ പാട്ടും പാടിയിട്ടുണ്ട്, അവളെ കുറെ പാട്ടുകള് ഉണ്ട്. വെരി ഗുഡ് ക്ലാസിക്കൽ സിംഗർ, ഗസൽ. എനിക്ക് മധുവന്തിയുടെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഓഹോ, മധുശ്രീയുടെ പാട്ട് ഇഷ്ടമല്ല? അല്ല, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ കയറി പിന്നെ വീട്ടിലേക്ക് കേട്ടിട്ടുണ്ട്. അവളല്ലേ എന്റെ വീട്ടിൽ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നാളെ രാത്രി 8 മണിക്ക് ആരെ കൊണ്ടുവരും? മധുവന്തിയെ. എനിക്ക് അവള് മെഞ്ഞാന്ന് ഇവിടത്തേക്ക് പോയി, ചെന്നൈക്ക് പോയി. അവളോട് ചെന്നൈയില് പാടിക്കൊണ്ടിരിക്കണം. ശരി, മധുശ്രീയെ കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ചോദിക്കാവില്ല, കാരണം അച്ഛന് മധുവന്തിയാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് മധുശ്രീ ഇഷ്ടമല്ലാത്തത്? അത് ചോദിക്കണം. ആകെ പ്രശ്നങ്ങള്, ഞങ്ങൾക്ക് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു എരിവും പുളി ഉണ്ടെങ്കിലും ഒരു ചൂടുണ്ട്. എരിവ് പുളി. ഓക്കേ.